നമസ്കാരം ഞാൻ സോയി പി ജേക്കബ് ന്യൂസ് ഡെസ്ക് ബ്രില്ൻ സ്റ്റഡീസ് സെൻ്റർ പാല ഇന്നത്തെ പ്രധാന പത്ത് പത്രങ്ങളും പരിശോധിച്ച് അവയിലെ വിദ്യാഭ്യാസ വാർത്തകൾ ശേഖരിച്ച് ഒറ്റ വാർത്തയായി നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് വേഗത്തിലും ചുരുക്കത്തിലും മാധ്യമം പത്രം മാത്രം പരിശോധിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന വാർത്ത ബി എസ് സി നേഴ്സിംഗ് ഇനി കേരളത്തിലും പ്രവേശന പരീക്ഷ മാധ്യമത്തിന്റെ അഞ്ചാമത്തെ പേജിൽ വളരെ പ്രാധാന്യത്തോടുകൂടി കൊടുത്തിരിക്കുന്നു സംസ്ഥാനത്ത് ബിഎസ്സി നഴ്സിംഗ് പ്രവേശന പരീക്ഷ നടത്താൻ സർക്കാർ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷം മുതൽ ഈ രീതി നടപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു നിലവിൽ പ്ലസ് ടു മാർക്കിന്റെ അടിസ്ഥാനത്തിൽ എൽ ബി എസ് വഴിയാണ് പ്രവേശനം നടക്കുന്നത് എന്നാൽ ബി എസ് സി നേഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനം പ്രവേശന പരീക്ഷ വഴി ആക്കണമെന്ന് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും കഴിഞ്ഞ വർഷം തന്നെ നിർദ്ദേശം നൽകിയിരുന്നു ഇതനുസരിച്ച് ഏതാനും സംസ്ഥാനങ്ങൾ ഇതിനോടകം പ്രവേശന നടപടികൾ എൻട്രൻസ് പരീക്ഷാ രീതിയിലേക്ക് മാറ്റിയിരുന്നു എന്നാൽ കേരളം പഴയ മാതൃകയാണ് പിന്തുടർന്നിരുന്നത് ചില സംസ്ഥാനങ്ങൾ എൻട്രൻസിലേക്ക് കിടക്കുകയും എന്നാൽ കേരളത്തിലെ അടക്കം പഴയ രീതി തുടരുകയും ചെയ്യുന്നത് വിദ്യാർത്ഥികൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചു കോഴ്സിന് അംഗീകാരം പ്രശ്നമാകുമോ എന്നതായിരുന്നു ആശങ്ക ഇതിനിടെ ഈ വർഷം വീണ്ടും നഴ്സിംഗ് കൗൺസിലിൽ നിന്ന് സർക്കുലർ ലഭിച്ചു ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ബി എസ് സി നേഴ്സിംഗിന് പ്രവേശന പരീക്ഷ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു ഇന്ന് മലയാള മനോരമ പരിശോധിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസ വാർത്ത വിദ്യാഭ്യാസ പേജിൽ വളരെ പ്രാധാന്യത്തോടുകൂടി കൊടുത്തിരിക്കുന്നു ഐസർ അപേക്ഷ ഏപ്രിൽ ഒന്ന് മുതൽ പ്ലസ് ടുക്കാർക്ക് തിരുവനന്തപുരത്ത് ഉൾപ്പെടെ മികച്ച പഠന സൗകര്യം ഐസർ അപേക്ഷയെപ്പറ്റി കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രമുഖ മാധ്യമങ്ങളെല്ലാം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്നത്തെ മാധ്യമം പത്രത്തിലും ഐസർ അപേക്ഷ ഏപ്രിൽ ഒന്ന് മുതൽ എന്നുള്ള വാർത്ത അവര് അവരുടേതായ രീതിയിൽ കൊടുത്തിട്ടുണ്ട് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു സയൻസ് വിഷയങ്ങളിലെ ഗുണമേന്മയാർന്ന ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിന് തിരുവനന്തപുരം ഉൾപ്പെടെ രാജ്യത്തെ ഏഴ് ഐസറുകളിൽ അടുത്ത അക്കാദമിക് വർഷത്തേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഐസർ അഡ്മിഷൻ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി കൂടുതൽ വിവരങ്ങൾ അറിയാം അഞ്ചു വർഷ ി എസ് എം എസ് ഇരട്ട ബിരുദം നാല് വർഷ ബി എസ് ബിരുദം പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഈ പ്രോഗ്രാം സയൻസ് സ്ട്രീമിൽ പഠിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിൽ ഒന്നിൽ അറുപത് ശതമാനം മാർക്കിൽ കുറയാതെ പ്ലസ് ടു ജയിച്ചവർക്ക് പ്രവേശനം നേടാം ഇനി ഐ എ ടി ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ പറ്റി ഈ വർഷത്തെ പ്രത്യേകത പറയുകയാണ് ഐ എ ടി ജെ ഇ അഡ്വാൻസ്ഡ് കെ വി പി വൈ അങ്ങനെ മൂന്ന് കൈവഴികൾ വഴിയായിരുന്നു ഇതുവരെ ഐസറിലെ സെലക്ഷൻ എന്നാൽ ഈ വർഷം മുതൽ ഐ എ ടി ഐസർ അഭിരുചി പരീക്ഷ വഴി മാത്രമായിരിക്കും ഈ വർഷത്തെ അഡ്മിഷൻ സെലക്ഷൻ കേരളത്തിലെ അടക്കം ഇന്ത്യയിലെ വിവിധ കേന്ദ്രങ്ങളിൽ കമ്പ്യൂട്ടർ അടിസ്ഥാനമാക്കി ജൂൺ ഒൻപതിന് രാവിലെ ഒൻപത് മുതൽ മൂന്ന് മണിക്കൂർ ഐസർ അഭിരുചി പരീക്ഷ ഐ ഐ ടി നടത്തും ഇനി അപേക്ഷിക്കേണ്ട രീതി ഏപ്രിൽ ഒന്ന് മുതൽ മെയ് പതിമൂന്ന് വരെയാണ് അപേക്ഷിക്കേണ്ട സമയം അപേക്ഷാ രീതി വെബ്സൈറ്റിലുണ്ട് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഐസർ അഡ്മിഷൻ ഡോട്ട് ഇൻ എന്ന സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം തിരുവനന്തപുരം ഐസറിനെ പറ്റിയുള്ള മറ്റ് വിശദാംശങ്ങൾ ഇന്നത്തെ മലയാള മനോരമ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇനി മാതൃഭൂമി പത്രം പരിശോധിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മറ്റു പത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു പുതിയ വിദ്യാഭ്യാസ വാർത്ത കാണുന്നു ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ഐഎസ്ആർഒയുടെ യുവിക പ്രോഗ്രാം സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഐ എസ് ആർഒ നടത്തുന്ന യങ് സയന്റിസ്റ്റ് പ്രോഗ്രാമിന് രജിസ്റ്റർ ചെയ്യാം ജനുവരി ഒന്നിന് ഒൻപതാം ക്ലാസ്സിൽ ഇന്ത്യയിൽ പഠിക്കുന്ന ഏത് കുട്ടികൾക്കും അപേക്ഷിക്കാം പങ്കെടുക്കുന്നവരുടെ യാത്ര താമസം കോഴ്സ് മെറ്റീരിയൽ ഉൾപ്പെടെയുള്ളവയുടെ ചെലവുകൾ ഐ എസ് ആർഒ വഹിക്കും ഇനി തെരഞ്ഞെടുപ്പിന് പരിഗണിക്കുന്ന വിഷയങ്ങൾ എട്ടാം ക്ലാസ്സിലെ മാർക്ക് അൻപത് ശതമാനം പരിഗണിക്കും ഓൺലൈൻ ക്വിന്റെ മികവ് പത്തു ശതമാനം കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ സയൻസ് ഫെയറിലെ പങ്കാളിത്തം പരമാവധി പത്തു ശതമാനം കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ ഒളിമ്പിയാഡ് തത്തുല്യ മത്സരങ്ങളിലെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള റാങ്ക് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ സ്പോർട്സ് മത്സരങ്ങളിലെ നേട്ടം അഞ്ച് ശതമാനം കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ് എൻസി എൻ എസ് എസ് അംഗത്വം അഞ്ച് ശതമാനം പഞ്ചായത്ത് പ്രദേശത്തെ വില്ലേജ് റൂറൽ സ്കൂൾ പഠനം പതിനഞ്ച് ശതമാനം ഈ രീതിയിലാണ് തെരഞ്ഞെടുപ്പിന് പരിഗണിക്കുന്നത് ഇനി ആദ്യ സെലക്ഷൻ പട്ടിക പ്രഖ്യാപിക്കും വിവരങ്ങൾക്ക് എന്ന വെബ്സൈറ്റ് വഴി വിവരങ്ങൾ അറിയാം ഇതോടെ ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ വിദ്യാഭ്യാസമാവുന്നു വീണ്ടും കാണാം നന്ദി നമസ്കാരം എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാലാ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൻ അമർത്തുക ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക